വാർത്തവേള ആരംഭിക്കുകയാണ്. വാർത്തകൾ തത്സമയം കാണാൻ യൂട്യൂബിൽ കാണാൻ കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. പ്രധാന വാർത്തകൾ. ലൈഫ് മിഷൻ കോഴക്കേസിൽ നിയമസഭ പ്രക്ഷുബ്ധം. മുഖ്യമന്ത്രിയും മാത്യു കുഴൽനാടൻ എം എൽ എയും വാക്പോര് ക്ലിഫോസിൽ യോഗം ചേർന്നുവെന്ന് സ്വപ്ന പറഞ്ഞതായി എം എൽ എ ക്ഷുഭിതനായി മുഖ്യമന്ത്രി. എനിക്ക് അത്തരം ഉപദേശം വേണമെങ്കിൽ അദ്ദേഹത്തെ ഞാൻ സമീപിച്ചോളാം. ഇപ്പൊ എനിക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ എന്റേതായ ഗവൺമെന്റേതായ സംവിധാനങ്ങളുണ്ട്. അത് വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പോകുന്നത്. ഇദ്ദേഹത്തെ പോലെ ഒരാളുടെ ഉപദേശം അനുസരിച്ച് നീങ്ങേണ്ട ആവശ്യം എനിക്ക് ഇപ്പോ തൽക്കാലമില്ല. വീഞ്ഞും കുപ്പിയും പഴയതെന്ന മന്ത്രി എം പി രാജേഷ്. ഇരുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ ഇല്ല. മാർഗനിർദ്ദേശം പുറത്തിറക്കി കെ എസ് ആർ ടി സി. ന്യായീകരിച്ച് മന്ത്രി ആന്റണി രാജു. പ്രായപരിധി വെച്ചത് ശരിയായ നടപടി. അർഹതയുള്ളവർക്ക് കൺസെഷൻ ലഭിക്കുമെന്നും മന്ത്രി. സീബ്ര ലൈനുകളിൽ സുരക്ഷയൊരുക്കാതെ അധികൃതർ. ഗതാഗത വകുപ്പ് മന്ത്രിയും ഗതാഗത കമ്മീഷണറും വാഗ്ദാനം നടപ്പിലാക്കിയില്ല. സീബ്ര ലൈനുകളിൽ കാൽനട യാത്രക്കാർക്ക് പ്രഥമ പരിഗണന നൽകണമെന്ന ഹൈക്കോടതി നിർദ്ദേശവും നടപ്പായിട്ടില്ല. കേരള വിഷൻ ന്യൂസ് അന്വേഷണ പരമ്പര. റോഡ് സുരക്ഷ ജനങ്ങളുടെ അവകാശം. മനീഷ് സിസോദിയയുടെ അറസ്റ്റിൽ പ്രതിഷേധം ശക്തം. സംസ്ഥാനങ്ങളിൽ ഇന്ന് പ്രതിഷേധം. അറസ്റ്റിനെതിരെ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്. കെജ്രിവാൾ രാജിവെക്കണമെന്ന് ബി ജെ പി. ഇടുക്കിയിൽ വീണ്ടും കാട്ടാനെ ആക്രമണം. ചിന്നക്കനാലിൽ തൊഴിലാളികളുമായി വന്ന വാഹനം ആക്രമിച്ച് ചക്കക്കൊമ്പൻ. ഡ്രൈവറും സംഘവും ഓടി രക്ഷപ്പെട്ടു. പ്രദേശത്തു നിന്നും മടങ്ങാതെ കൊമ്പൻ. ഫിഫ ബെസ്റ്റ് പുരസ്കാരം നിറവിൽ അർജന്റീന. മികച്ച താരം ലിയോണൽ മെസ്സി. സ്കലോണി പരിശീലകൻ. ഗോൾ കീപ്പർ മാർട്ടിനസ്. മികച്ച ആരാധകർക്കുള്ള പുരസ്കാരം അർജന്റീനയ്ക്ക്. ബാഴ്സയുടെ അലക്സിയ പുറ്റിയാസ് വനിതാ താരം.